हाय फ्रेंड्स, अस्सलाम वालेकुम एल्लार्क्कुम। नम्मुडे पुतियोरु वीडियोयिलेक्क स्वागतम। इन्नत्ते वीडियो ओरु होममेड बट्टर रेसिपी आण। ओरु केमिकलु ऐड चेय्याते वळरे शुद्धमायिट्ट नमुक्क वीट्टिल तन्ने बट्टर उंडाक्कि एडुक्कान कळियुम। अप्पो नमुक्क इत एंगने उंडाक्कान्नुळ्ळत नमुक्क नोक्काम। पिन्ने अतिनु मुन्ने आयिट्ट ई ओरु रेसिपी एनिक्क शेयर चेय्तु तन्नत एंटे चेन्नैयिलुळ्ळ ताताण। अप्पो ताई ताता थैंक्स। ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാല് നമുക്ക് നന്നായിട്ട് കാച്ചി വെക്കണം, കാച്ചിയിട്ട് തണുപ്പിക്കണം. അപ്പോൾ നമുക്ക് ഈ മുകളിലെ പാലിൻ്റെ ആട വരുമല്ലോ, പാട വരും, അതാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പശു പാൽ എടുക്കണം, പാക്കറ്റ് പാൽ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നമ്മുടെ പാലിൻ്റെ പാട എടുത്തു മാറ്റാം. ഈ മറ്റേ പാത്രത്തിലുള്ളത് ഇതേപോലെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പാലിൻ്റെ പാടയാണ്. അപ്പോൾ ഈ ഇതും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. ഇതേ പാലിൻ്റെ ആടയിൽ തന്നെ നമുക്ക് നെയ്യ് ചെയ്യാം, ഐസ്ക്രീം ചെയ്യാം. നമുക്ക് ചുമ്മാ കുട്ടികൾക്ക് ഇതിപ്പോൾ നല്ല കാച്ചി റെഡിയാക്കിയ പാലാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഈ പാടെടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ചുമ്മാ ബ്രെഡിലൊക്കെ തേച്ച് കൊടുത്താൽ അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം. എന്തായാലും ഇതിപ്പോൾ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമ്മളെ പാലിൻ്റെ പാടനെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ജാറന്നെ എടുക്കുക. അതായത് നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ടുണ്ടാവുന്ന ജാറുണ്ടല്ലോ, വലിയ ജാറ്, അതെടുത്തിട്ട് അതിലിതിട്ടതിൻ്റെ ശേഷം നന്നായിട്ട് അടിച്ചു കൊടുക്കണം. നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ചേർക്കരുത് ഫസ്റ്റ് അടിക്കുന്ന സമയത്ത്. നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഇതിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ആയിട്ട് വരും. ഇനിയും നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കണം, നല്ല മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. നമ്മളിത് ഇത് നന്നായിട്ട് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. അതായത് നല്ലൊരു ഐസ്ക്രീമിൻ്റെ പോലെ അത്രയും സോഫ്റ്റായിട്ട് വരും. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ഐസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഐസ് വെള്ളമില്ലാത്തതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൽ വെള്ളം ചേർത്താണ് ചെയ്യുന്നത്. മാക്സിമം ഐസ് വെള്ളം തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൽ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇത് മൂടുന്ന അളവ്ക്ക്, മുങ്ങി നിൽക്കുന്ന അളവ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിന് മുന്നിലായിട്ട് നമ്മൾ ഐസ് വെള്ളം യൂസ് ചെയ്തിട്ട് ഇതിനെ കഴുകണം. അപ്പോൾ നമ്മൾ കഴുകിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഐസ് വെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലൊന്നും അധികം ഒട്ടൂല, ആ ഒരു പ്രശ്നം നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയും ഐസ് വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതേപോലെ തന്നെ ഇതിനെ ഇനിയും വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇനിയും കഴുകിയെടുക്കുകയാണ്. നമ്മളിത് ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ഇതിനെ കഴുകിയെടുക്കണം. ഒരു മൂന്ന് തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ സാൾട്ട്, ബട്ടറിൽ നമ്മൾ സാൾട്ടഡ് ബട്ടറാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ടർ പേപ്പർ ഇല്ലാത്ത ഈ പ്ലാസ്റ്റിക് കഴുകാൻ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നു എന്ന് വിചാരിക്കണം. നമ്മൾ ഈ പാത്രം യൂസിലേക്ക് മാറ്റിയാൽ ഒന്ന് സെറ്റാക്കി എടുക്കണം, ഇതിൻ്റെ മെഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം.
ഇപ്പം നമ്മുടെ ബട്ടർ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീസറിൽ 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്തതാണ്. ഇനി നമുക്കിതിനെ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ ഇനി ബട്ടറൊക്കെ ഇതേപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതിൽ നമ്മൾ ഒരു കെമിക്കൽസും ചേർക്കുന്നില്ല, നല്ല ശുദ്ധമായ ബട്ടറാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോഴേ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള ഈ ബട്ടറിനെ നമുക്ക് ഓരോ ക്യൂബാക്കിയിട്ട്, ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ ഇതേപോലെ മടക്കി വെക്കുക, ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അലുമിനിയം ഫോയിലാണ് ഞാൻ മടക്കി വെക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതൊന്നും കേടൊന്നും വരില്ല, നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ശുദ്ധമായിട്ടുള്ള ബട്ടർ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹലോ, അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.